അഫ്ദലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. മുഹറം മാസത്തിൽ ധാരാളം മാസം മുഴുവൻ നോമ്പെടുക്കലും സുന്നത്താണ്. ഒരുപാട് നോമ്പ് വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മള് മുഹറം 9ഉം 10ഉം 10ന്റെ കൃത്യമായും വളരെ ശ്രേഷ്ഠമായത് 9ഉം അതുപോലെ മുഹറത്തിൽ 9 10 അല്ലെങ്കിൽ 9 10 11 ഇങ്ങനെ 10 മാത്രമായിട്ടല്ല, 10ന്റെ മുമ്പ് 9 കൂടെ നോമ്പെടുക്കുക, അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ 10 കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം കൂടെ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം, 10ന്റെ കൂടെ മുമ്പോ ശേഷമോ ഒന്ന് കൃത്യമായി നമ്മൾ ചേർത്തെടുക്കണം എന്നാണ്. അത് മുമ്പ് 9 എടുക്കലാണ് ഏറ്റവും നല്ലത്. 9 എടുക്കുക, എന്നിട്ട് 10 എടുക്കുക. അഫ്ളു സുയാമി ബാജു റമലോൻ, റമലാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ നോമ്പുകൾ ഉള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഫ്ളുൽ അശ്ഹുരി, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹ്റുല്ലാഹി അല്ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. ഇപ്പൊ നോമ്പിനെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ചും പറഞ്ഞത് അങ്ങനെയാണ്. തഹജ്ജുദ് നിസ്കാരം റവാത്തിബ് സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല. ളുഹറിന്റെ മുമ്പ് ശേഷം, ഇഷായിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത്, അതായത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ഇങ്ങനെ ഫർള് നിസ്കാരങ്ങളുടെ പിറകിലോ ശേഷമോ ആയുള്ള സുന്നത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ്. മുത്തലഖ് സുന്നത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരം കാലമില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്തുകൾ, മക്രൂഹായ സമയങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ പറയുമ്പോൾ ളുഹറിന്റെയും അസറിന്റെ ഇടയിൽ അങ്ങ് ഒരുപാടങ്ങ് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇഷാ മഗ്രിബിന്റെ ഇടയിൽ അങ്ങ് നിസ്കരിച്ചു, ആ മുത്തലഖായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് രാത്രിയിലെ നിസ്കാരമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. ആഷൂറ എന്ന പ്രത്യേകത ഉണ്ട്. പക്ഷെ മുഹറം മാസത്തിൽ മൊത്തമുള്ള നോമ്പ്, അറഫയുടെ നോമ്പ് ആഷുറയിനേക്കാണ് ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പ് തുകഫിറു സനത്തൽ മാദിയ വസനത്തൽ മുഖബില, വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും പുറപ്പിക്കുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ് അല്ലെ. അയ്യാമുൽ ബീദിന്റെ നോമ്പ് ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മറ്റ് സവിശേഷമായ നോമ്പുകൾ, ഇതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്ക് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസത്തിലെ നോക്കുന്ന നോമ്പാണ്. പക്ഷെ ആ മുത്തലക്കിനേക്കാളും ശ്രേഷ്ഠത വരും മുഹറത്തിലെ തന്നെ ആഷുറയുടെ നോമ്പ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതിനെ സംബന്ധിച്ച് വേറെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു അത് നോക്കാനൊക്കെ നമുക്ക് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്, ഷഹ്റുല്ലാഹില്ലദി തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാസം എന്ന് പറയാൻ കാരണം, അലാ ഷറഫിഹി വഫദലിഹി, തദുല്ലു അലാ ഷറഫിഹി വഫദലിഹി. ഹാഫിദ് ഇബ്നു ഹജർ ഇബ്നു റജബ് തങ്ങൾ പറയാം, അതിന് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ് ഇതിന്റെ കാരണം. അള്ളാഹുവിന്റെ നാഫഖല്ലാഹി വസുഖിയാഹ, അള്ളാഹുന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെക്കുറിച്ച്, ശ്രേഷ്ഠത കൊണ്ടാണ്. അള്ളാഹുന്റെ വീടാണ് കഅബ, ബൈത്തുല്ലാഹ്, അൻ തുഹിറ ബൈതിയ ലിത്തായിഫീന വറാകിഇ വറുക്അഇ സുജൂദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം, ബൈതിയ അള്ളാഹുന്റെ വീട്, അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മാസം നമ്മുടെ വർഷത്തിൽ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ് അല്ലേ. നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. അള്ളാഹുവേ, അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള സമയം എത്ര പ്രത്യേകതയുള്ളതാണ്. അള്ളാഹു നമ്മുടെ ജീവിതകാലമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ
മദീനക്കാരെ നോമ്പ് നിൽക്കുന്നുണ്ട്. ഇതിന്റെ അത്ഭുതം എന്താ വെച്ചാല് ആഷുറയുടെ നോമ്പ് ജാഹിലിയ കാലം മുതൽ അറബികൾ നോക്കുന്നുണ്ട്. ആയിഷബി റളിയല്ലാഹുവിന്റെ ഹദീസിൽ അത് പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ കാലത്ത് നബിതങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയക്കാർ ആഷുറയുടെ നോമ്പ് നോക്കുമായിരുന്നു. അത് എന്തിനാ നോക്കിയിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കാർക്കറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന്. അന്നു മുതലേ ആഷുറയുടെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആഷുറ നോക്കിയിട്ടുണ്ട്. മദീനയിൽ വന്ന് രണ്ടാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആഷുറയുടെ നോമ്പ്. ആഷുറയുടെ നോമ്പ് നോക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരായി മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഭക്ഷണം കഴിച്ചവരുണ്ടോ, മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ഇത് ആഷുറയുടെ ദിവസമാണ് എന്ന് നിബിതങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആഷുറയുടെ നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു, പക്ഷെ റമളാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്. റമളാൻ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റയുടെ 2 കൊല്ലമാണ്. 1-ാമത്തെ കൊല്ലം നിസ്കാരം, 2-ാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. റമളാൻ നിർബന്ധമായപ്പോ ആഷുറയുടെ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബു ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹദീസ്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫി സ്വഹീഹൈൻ അനി റബീഇ ബിൻതി അനി റുബൈഅ ബിൻതി മുഅവ്വദ ബിൻ അഫറാഇന്റെ മകൾ റുബൈഅ എന്നവർ ഒരു മഹദിയാണ്. ഖാലത്, അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത അഷുറ, ആഷുറയുടെ രാവിലെ നബിതങ്ങൾ അയക്കുകയുണ്ടായി, ഇല ഖുറല്ല അൻസ്വാരിൽ ലതീ ഹൗല മദീന, മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസ്വാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു നബിതങ്ങൾ പറയിപ്പിച്ചു, മൻ കാന അസ്ബഹ സ്വായിമൻ ഫല്യുതിമ്മ സൗമ, ഇന്ന് നോമ്പ് നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫല്യുതിമ്മ ബഖിയത യൗമിഹി, രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഗ്രിബ് വരെ ഒന്നും തിന്നേക്കരുത്. ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് റമളാനിൽ അങ്ങനെയാണ്, ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു, എല്ലാവരും മുമ്പ് ചായ കുടിക്കുക, പിന്നെ നോമ്പ് നോറ്റ പോലെ ജീവിക്കണമെന്നാ, നോമ്പ് നോറ്റ ആളെ പോലെ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോ നോമ്പായിരിക്കും. ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ യു എ നിന്ന് അബുദാബിന്റെ പെരുന്നാൾ കഴിച്ച് വരാ, ചോറും കൂടെ എടുത്തോളിയെന്ന് അവിടുത്തെ നാട്ടുകാരോട് പറയാൻ പാടില്ല. മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായിട്ട് നിലനിൽക്കണമെന്നാ, നോമ്പ് അയാൾക്കില്ല എന്നറിയാം, പക്ഷേ മുഫ്തിറായിട്ട് നിൽക്കാൻ പാടില്ല. നോമ്പ് മുറിച്ചാളെ പോലെ അവിടെ നിൽക്കരുത്, സ്വായിവിനെ പോലെ നിൽക്കണമെന്നാ. ആൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് റമദാന്റെ പവിത്രത തന്നെ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ്, അവർ കൂളായിട്ട് ചോറിയിക്കാൻ പറ്റൂല, നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണമെന്നാണ്. നോമ്പ് അവർക്കില്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യരുത്, ആ ഹുർമത്ത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കുട്ടികളൊക്കെ എന്താ അമ്മക്ക് നോമ്പില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരരുത്, ഒക്കെ ഒളിപ്പിച്ചിട്ടേ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിൽക്കണം. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫല്യുതിമ്മ ബഖിയത യൗമിഹി, അത്രയും നബിതങ്ങൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആഷുറയുടെ മുഹറം 10-ന്റെ നോമ്പ്. ഫകുന്നാ ബഅദ ദാലിക നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ അത് നോൽക്കുമായിരുന്നു. വനസൗമു സുബിയാനന സിഗാർ, ഞങ്ങളുടെ കൊച്ചുമക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം. അവർക്ക് ചെറിയ കളിക്കോപ്പയൊക്കെ കൊടുക്കും, അങ്ങനെ ഈ കൊച്ചുകുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നത്തിന്റെ ഉന്നം കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും, നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറം 10-ന്റെ നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാര് നോമ്പെടുക്കുന്നു. അപ്പൊ
അപ്പൊ നബിജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? മദീനക്കാരോട് ചോദിച്ചു, എന്താ മാഹാവല്യോമുല്ലതീ തസൂമൂന, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ചു. അപ്പൊ മക്കയിൽ ജൂതന്മാരുണ്ട്, സോറി മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്, മക്കത്തില്ല. മക്കത്തെ വളരെ എണ്ണാവുന്നവരുള്ളൂ. മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ച്. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഫലസ്തീനിലാണ്. ജൂതന്മാരുടെ നേതാവെന്ന് അവർ പറയുന്നു, നമ്മുടെ നബിയായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മദീനത്തേക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട്. തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസ നബി അലൈഹിസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. വഗറഖ ഫിർഔന വഖൗമഹു, ഫിർഔനിനെയും ഫിർഔനിന്റെ ആളുകളെയും അള്ളാഹു വെള്ളത്തിലേക്ക് മുക്കിച്ചാഴ്ത്തിയ ദിവസമാണിത്. ഫസ്വാമ മൂസ ശുക്ര, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. മൂസ നബി നോമ്പെടുത്തിട്ടുണ്ട്. എന്തേ കാരണം? ഫിറഔനെ നശിപ്പിച്ചത്, ഫിറഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു അല്ലേ. ഫിറഔന്റെ ഡെഡ് ബോഡിയൊക്കെ ഇന്ന് കാണാവുന്ന ലോകത്തല്ലേ അത്ഭുതമാണ്. ബനു ഇസ്രായേലികൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു. മൂസ നബി അലൈഹി സ്സലാം അനുയായികൾ രക്ഷപ്പെട്ടു. ഫറോവ പിന്നിലൂടെ വന്നു, വെള്ളം കൂടിച്ചേർന്നു. അതിനാണ് എക്സോഡസ് എന്ന് പറയാം. ബൈബിൾ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട്. നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടലിൽ പിളർന്ന സംഭവം. നമ്മളീ പറഞ്ഞ ചരിത്രമാണ് അത്. ജൂതന്മാർ വിശ്വസിക്കുന്ന ചരിത്രം, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രമാണ് എക്സോഡസ് എന്നാണ് അതിന് പറയാം ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. എന്റെ ഒരു വിവർത്തനം ഉണ്ടാവും, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും ആ സംഭവം നടന്നത് മുഹറം 10-നായിരുന്നു നബിയെ എന്ന് നബി തങ്ങളോട് മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി തങ്ങളോട് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നബിതങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അതിന് മറുപടി കൊടുത്തു. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട്. സ്വഹീഹിൽ വന്ന ഹദീസാണ്. ഫനഹ്നു അഹഖു ഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാളും മൂസ നബി അലൈഹി സ്സലാമിനോട് ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. ഫസ്വാമഹു റസൂലുള്ളാ, അങ്ങനെ നബിതങ്ങൾ ആ നോമ്പെടുത്തിട്ടുണ്ട്. വഅമറ ബിസ്വിയാമിഹി, ആ നോമ്പെടുക്കാൻ നബിതങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും ഒത്തുറിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം ഇൻഷാല്ലാഹ്. സൂമു തസ്ഹീഹ്, ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. സൂമു തസ്ഹീഹ്, നിങ്ങൾ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തോളൂ, ആരോഗ്യം ഉണ്ടാകും. സൂമു തസ്ഹീഹ് സ്വീകരിക്കട്ടെ. ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, മൂസ നബി അലൈഹി സ്സലാം ഞങ്ങളുടെ നബിയാണ്, ഞങ്ങൾ മൂസ നബിയേക്കാളും മൂസ നബിയോട് നിങ്ങളെക്കാളും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും തങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു. നോമ്പെടുക്കാൻ വഅമറ ബിസ്വിയാമിഹി, ആ നോമ്പെടുക്കാൻ നബിതങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആശുറയുടെ നോമ്പ്, ഷഹ്റുൽ ഹറാമി മുബാറകും മൈമൂനു വസൗമു ഫീഹി മുദാഅഫും മസ്നൂനു وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون. അള്ളാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു മാസം, പുണ്യമായൊരു വർഷം ആരംഭിക്കുകയാണ്. അള്ളാഹുവെ, എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര കാലം നിന്റെ അടുത്ത്, നമ്മൾ ഈ ഓരോ സെക്കൻഡും നിർബന്ധമായും നമ്മൾ കഴിഞ്ഞത് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും ഇബാദത്ത് വർദ്ധിപ്പിക്കാനും സമയം കണ്ടെത്തണേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.